നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയത് എസ് എഫ് ഐ നേതാവാണെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ മൊഴി നൽകി യൂണിയൻ സെക്രട്ടറി നസീമിന്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എസ് എഫ് ഐ നേതാവ് ശിവരഞ്ജിത്താണ് അഖിലിനെ കുത്തിയതെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് നസീം ഉൾപ്പെടെ ആറുപേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതികളായ നേതാക്കളെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം മുഖ്യപ്രതികളായ പ്രതികളായ എസ് എഫ് ഐ നേതാക്കൾ രണ്ടുപേരും പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ ഉള്ളവരാണെന്നും കണ്ടെത്തി ഇന്നലെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ അഖിലിന് കുത്തേറ്റത് മൂന്നാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് അഖിൽ എസ് സജീവ പ്രവർത്തകനും കൂടിയാണ് രണ്ടു ദിവസം മുൻപ് കോളേജിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഇന്നലെയും പ്രശ്നമുണ്ടായത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലെ എസ് എഫ് തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി എസ് വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവർത്തിച്ചു വിദ്യാർത്ഥിയാണ് അഖിൽ എന്തായാലും സംഭവത്തിന് ശേഷം ഒരു മണിക്കൂറിലേറെ കോളേജിൽ തന്നെ ചെലവഴിച്ച പ്രതികൾ പിന്നീട് ഒളിവിൽ പോയി എന്നാണ് പോലീസ് റിപ്പോർട്ട് അതേസമയം ആറുപേർ എന്നതിനപ്പുറം എസ് എഫ് ഐ നേതാക്കളായ ഇരുപതിലേറെ പേരെങ്കിലും അക്രമത്തിൽ പങ്കാളികളാണെന്നാണ് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളുടെ മൊഴി കോളേജിന് പുറത്തുനിന്നുള്ള എസ് എഫ് ഐ നേതാക്കളും അക്രമത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും പരാതിയുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം